എത്രയെത്ര കമ്പനികൾ, എന്തെല്ലാം ജോലികൾ. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും, പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ, ഞാനൊരു തെണ്ടലങ്ങ് നടക്കും. ഏതെങ്കിലും വിവരം കേട്ടവന് ഒരു ചാൻസ് തന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ സമ്മതം വേണ്ടി വരും. അങ്ങനെ എങ്ങാനൊരു സ്ഥിതി വന്നാലേ അപ്പൊ ഞാൻ തൂങ്ങിച്ചാവും. ആ എങ്കിൽ നീ തൂങ്ങിച്ചാവാൻ ഒരുങ്ങിക്കോ, ഇന്ന് മുതൽ ഞാൻ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. എന്നാ പിന്നെ നീ നടന്നോ. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ. എടാ, ഇന്നലെ രാത്രി വെട്ടി വിരിഞ്ഞത് അവള് തന്ന അരിയ. ഞാൻ ആ കുട്ടിയോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം. എന്ത് പണ്ടാരെങ്കിലും ചെയ്യ്, ശേഷം ഭാഗം സ്ക്രീനിൽ. സാർ, എക്സ്ക്യൂസ് മീ, എന്താ മലയാളം ഫിലിം ഡയറക്ടർ ഐ വി ശശി സാർ വീടെങ്കേ? ഡോങ്കെ. അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശി സാറില്ലേ? എന്താ വിശേഷം? അതും സിനിമയിൽ അഭിനയിക്കാൻ. മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ഈ അടുത്ത കാലത്ത് ഒരു അറബി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തില്. നാടകത്തില്, നാടകത്തില്. നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ച പോരെ. ഒന്ന് ശശി സാറിനോട് പറയോ, അത് എവിടെയുണ്ട്? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണിയില്ല? ഭരണി സ്റ്റുഡിയോയില്. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനെന്ന് തോന്നുന്നില്ല. അസീസുമായി ഒരു മൽപിടുത്തം നടത്തി. ആ മൂവ്മെന്റ് ഒന്നുകൂടെ സ്ലോ ചെയ്യണം, ഞാൻ ടൈറ്റ് ഫോളോ ചെയ്യാം. ആ ഓക്കെ, ക്യാമറ ജയറാം, ട്രോള് ഞാൻ പറയാം. ശരി സാർ. സോമൻ, ഞാൻ സൂം ബാക്ക് ചെയ്യും. സാർ ജയറാം, ഇൻസ്പെക്ടർ ഇൻക്ലൂഡ് ആകുമ്പോൾ ബൈ ചെയ്യണം. ഓക്കെ സാർ. സാർ, ഞാൻ വീട്ടിൽ പോയിരുന്നു. സോമൻ, ഒരു ഞാൻ വേണമെന്നില്ല. വി വിൽ ഗോ ഫോർ എ ടേക്ക്. സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എന്തുവേണം? അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ്. അങ്ങോട്ട് മാറി. ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. എന്ത് റോളാണ് സാർ? സച്ചി, ഒന്ന് മാറു സാർ. പുതുമുഖങ്ങളെ അവഗണിക്കരുത്. എന്തായിരുന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ. ഗായത്രിയിൽ വരുമ്പോ സോമാട്ടൻ ഒരു പുതുമുഖമായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്ക സാർ. സമ്മതിച്ചു, ഞങ്ങൾ ഒന്ന് എടുത്തോട്ട്. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഖാദിനൻ.